നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ലൈൻസ് എന്ന് വെച്ചാൽ വൺ ഡയമെൻഷനിലാണ്, അതിനൊരു ഒരു ഡയറക്ഷനിൽ അളവുണ്ടാകും. ലെങ്ത്ത് അല്ലേ, ഇതൊരു ലൈനായിട്ട് എടുത്താൽ ഇതിനൊരു ലെങ്ത്ത് ഉണ്ടാവും അല്ലേ, വേറെ അളവൊന്നുമില്ല, ഒരു ഡയറക്ഷനിൽ, ഒരു ഡയറക്ഷൻ മാത്രം ലെങ്ത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒറ്റ അളവ് ഉണ്ടാവും. അപ്പോൾ അത് ഒരു ഡയമെൻഷനിലത് കൊണ്ട് തന്നെ നമുക്ക് പല വിധത്തിൽ ഈ ലൈനിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിതിപ്പം നമ്മളിതൊരു പ്ലെയിനായിട്ട് എടുത്താലും എസ് പി ആയിട്ട് എടുത്താലും നമുക്കിത് ഇങ്ങനെ ലൈൻ നമുക്കിങ്ങനെ വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്യാം. ഇതിന് പാരലായിട്ട് നമ്മുടെ പ്ലെയിനിന്, ഇത് നമ്മുടെ പ്ലെയിനാണ്. ഓക്കെ, പ്ലെയിനിന് ഇത് പെർപെൻഡിക്കുലറായിട്ട് പ്ലേസ് ചെയ്യാം ലൈൻ. നമുക്ക് എന്ത് ചെയ്യുക, പാരലായിട്ട് പ്ലേസ് ചെയ്യുക. പിന്നെ എങ്ങനെ ചെയ്യുക, ഇൻക്ലൈൻഡായിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒരു ഡയമെൻഷൻ ഉള്ളത് കൊണ്ട്, വൺ ഡയമെൻഷൻ ആയതുകൊണ്ട് പല ഓറിയൻറ്റേഷനിൽ നമുക്ക് ലൈൻസിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൻ്റെ കേസിൽ കുറേ കേസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ കേസസിലും നമ്മൾ വരക്കേണ്ട വ്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരു കേസായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസാണ് ലൈൻസ് പാരലൽ ടു ബോത്ത് ദി പ്ലെയിൻസ്. അതായത് ഒരു ലൈൻ ഒരേ സമയം എച്ച് പിക്കും അതുപോലെ നമ്മൾ വി പി കൺസിഡർ ചെയ്താൽ, ഇത് വി പി കൺസിഡർ ചെയ്താൽ ഒരേ സമയം എച്ച് പിക്കും വി പിക്കും പാരൽ. ഓക്കെ, നമ്മൾ ഇത് എച്ച് പി, ഞാൻ ഈ ബുക്കിൻ്റെ ഈ വെർട്ടിക്കലായിട്ടുള്ള ഈ പേജ്, ഇത് ഞാൻ വി പി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ സമയം എച്ച് പിക്കും വി പിക്കും പാരലായിട്ടുള്ള ലൈൻ. ഓക്കെ, ഒരേ സമയം എച്ച് പിക്കും വി പിക്കും പാരലൽ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സമയം ഒരു പ്ലെയിനിന് പാരലൽ മറ്റേതിന് പെർപെൻഡിക്കുലർ. ഓക്കെ, ലൈൻസ് സെക്കൻഡ് കേസ് ലൈൻസ് പാരലൽ ടു വൺ പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി അതർ. അതായത് എച്ച് പിക്ക് പാരലൽ വി പിക്ക് പെർപെൻഡിക്കുലർ, അല്ലെങ്കിൽ വി പിക്ക് പാരലൽ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ, അതാണ് രണ്ടാമത്തെ കേസ്. ദാൻ തേർഡ് കേസ് ലൈൻസ് പാരലൽ ടു വൺ പ്ലെയിൻ ആൻഡ് ഇൻക്ലൈൻ ടു ദി അതർ. ഒരു പ്ലെയിനിന് പാരലൽ മറ്റേ പ്ലെയിനിന് ഇൻക്ലൈൻഡ്, അതായത് എച്ച് പിക്ക് പാരലൽ ആകുമ്പം വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേസ്, അതുപോലെ വി പിക്ക് പാരലൽ ആകുമ്പം എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേസ്. ദെൻ ഫോർത്ത് കേസ് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഒരേ സമയം രണ്ട് പ്ലെയിനിനും വി പിക്കും എച്ച് പിക്കും രണ്ടിനും ഒരേ സമയം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേസ്. ഇങ്ങനെ നാല് കേസിൽ നമുക്ക് ലൈൻസിനെ, നാല് വിധത്തിൽ നമുക്ക് ലൈൻസിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ എച്ച് പി ആൻഡ് വി പിനെ റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നാല് വിധത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ നാല് കേസിലും എങ്ങനെ പ്രൊജക്ഷൻ, ലൈനിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ വരക്കാമെന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസാണ് ലൈൻ പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഒരേ സമയം എച്ച് പിക്കും വി പിക്കും പാരലൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വരക്കൽ നോക്കാം. ഓക്കെ, ഇവിടെ കൺവെൻഷൻ സെയിം ആണ്. നമ്മൾ പോയിൻറ്സിൻ്റെ കേസിൽ ഫ്രണ്ട് വ്യൂനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ലെറ്റർ വിത്ത് ഡാഷ് വെച്ച് യൂസ് ചെയ്തു. ഇവിടെ ഇവിടെയും സെയിം ആണ്. നമ്മൾ ലൈൻസ് ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞ ലൈനാണ്, ക്യാപിറ്റൽ എ ബി ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂന എ ഡാഷ് ബി ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, സ്മോൾ ലെറ്റർ എ ഡാഷ് ബി ഡാഷ്. ദെൻ ടോപ്പ് വ്യൂ ആണെങ്കിൽ നമ്മൾ പോയിൻറ്സിൻ്റെ കേസിലെ സെയിം കൺവെൻഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ലൈൻ എ ബി ആണെങ്കിൽ ക്യാപിറ്റൽ എ ബി, ലൈൻ എ ബി ആക്ച്വൽ പൊസിഷനെ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ലൈൻ എ ബി ആണെങ്കിൽ അതിൻ്റെ ലൈൻ എ ബി ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂനെ നമ്മൾ സ്മോൾ ലെറ്റർ എ ബി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലൈൻ പാരലൽ ടു ബോത്ത് ദി പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വരക്കേണ്ടത് ഇങ്ങനെയാണ്, എക്സ് വൈ ലൈൻ വരക്കുക. ദെൻ ഫ്രണ്ട് വ്യൂ വരക്കേണ്ടത് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൻ്റെ പ്രോബ്ലംസ് ആണ്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൻ്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് വൈ ലൈൻ വരച്ചാൽ മുകളിൽ വി പിയും താഴെ എച്ച് പി ആയിട്ടാണ് വരല്. അല്ലെങ്കിൽ നമുക്കറിയാം ഫ്രണ്ട് വ്യൂ എപ്പോഴും എക്സ് വൈ ലൈൻ്റെ മുകളിലും ടോപ്പ് എപ്പോഴും എക്സ് വൈ ലൈൻ്റെ താഴെയായിട്ടാണ് വരല്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നെങ്കിൽ. അപ്പോൾ എ ഡാഷ് ബി ഡാഷ്, അതായത് ലൈൻ്റെ ഫ്രണ്ട് വ്യൂ വരക്കേണ്ടത് എക്സ് വൈ ലൈൻ്റെ മുകളിൽ വരക്കണം, അതുപോലെ ടോപ്പ് വ്യൂ വരക്കേണ്ടത് എക്സ് വൈ ലൈൻ്റെ താഴെയായിട്ട് വരക്കണം ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ. അപ്പോൾ ഇവിടെ എ ഡാഷ് ബി ഡാഷ്, അതായത് ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂ നമ്മൾ എക്സ് വൈ ലൈനിന് പാരലായിട്ടായിരിക്കും വരക്കേണ്ടത്, അതുപോലെ ടോപ്പ് വ്യൂ, ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിന് പാരലായിട്ടായിരിക്കും വരക്കേണ്ടത്. നമ്മൾ എ ഡാഷിന് നേരെ താഴെയായിട്ട് നേരെ സെയിം ലൈനിലാണ് എന്ത് വരല്, എ എന്ന് പറഞ്ഞ പോയിന്റ് വരല്, അതായത് നമ്മുടെ ലൈനിൻ്റെ ഒരു എൻഡ് എ ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് എ ഡാഷ്, ആ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷും ടോപ്പ് വ്യൂ എ ആണ്, അത് രണ്ടും ഒരേ ലൈനിൽ വരണം. അതുപോലെ ലൈൻസ് പാരൽ ടു ബോത്ത് കേസിൽ ബി ഡാഷ് ബിയും ഒരേ ലൈനിൽ വരണം, അതായത് എ ഡാഷ് ബി ഡാഷിന് നേരെ താഴെയായിട്ടാണ് എ ബി വരൽ, അതായത് ഫ്രണ്ട് വ്യൂവിന് നേരെ താഴെയായിട്ടാണ് ടോപ്പ് വ്യൂ വരൽ, രണ്ടും
ഹൊറിസോണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ് വൈ ലൈനിന് പാരൽ ആയിട്ടാണ് രണ്ടും വരക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ലൈൻസ് പാരൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി കേസിൽ നമുക്ക് വ്യൂ കിട്ടൽ. ഞാനൊരു ക്വസ്റ്റ്യൻ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലൈൻ എ ബി 40 mm ലോങ് ഈസ് പാരൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. പോയിൻ്റ് എ ഈസ് 20 mm എബോ എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ എ ബി എന്നുള്ള ലൈൻ ഉണ്ട്, അതിൻ്റെ ലെങ്ത്ത് 40 ആണ്, 40 mm ആണ്, അത് ബോത്ത് എച്ച് പി ആൻഡ് വി പിക്ക് പാരലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോയിൻ്റ് എൻ്റെ പോർഷൻ നോക്കിയിട്ട് 20 mm എബോ എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കേസ് ചെയ്താൽ പാരൽ ടു ബോത്ത് ദി പ്ലെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ പാരൽ ടു ദി ബോത്ത് ദി പ്ലെയിൻസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വ്യൂ കിട്ടേണ്ടത്? നമുക്ക് വ്യൂ കിട്ടേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങളെ മനസ്സിലാതെ ഓടി വരണം. ഓക്കെ, അപ്പം എക്സ് വൈ ലൈനിന് പാരലായിട്ടാണ് ഫ്രണ്ട് വ്യൂ, എ ഡാഷ് ബി ഡാഷും അതുപോലെ എ ബിയും വരക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ തെളിയണം. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ വരക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ എക്സ് വൈ ലൈൻ വരക്കാം. ഫസ്റ്റ് എക്സ് വൈ ലൈൻ വരക്കാം. ഫസ്റ്റ് എക്സ് വൈ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, വരക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് പോയിൻ്റ് എൻ്റെ പോർഷൻ തന്നിട്ടുണ്ട്. പോയിൻ്റ് എ ഈസ് 20 mm എബോ എച്ച് പി. ഓക്കെ, 20 mm എബോ എച്ച് പി, അതായത് നമ്മൾ എന്ത് ചെയ്യണം? പോയിൻ്റ് എ മാർക്ക് ചെയ്യുക, അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂസ് മാർക്ക് ചെയ്യുക. എൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂസ് മാർക്ക് ചെയ്യുക. അപ്പോൾ 20 mm എബോ എച്ച് പി എന്ന് വെച്ചാൽ എക്സ് വൈ ലൈനിൽ നിന്ന് മുകളിലോട്ട് 20 mm എടുക്കണം. എക്സ് വൈ ലൈനിന് മുകളിലോട്ട് 10 mm എടുത്തു. 20 mm എബോ എച്ച് പി, എബോ എച്ച് പി റിലേറ്റഡ് ഒക്കെ എന്താ? എ ഡാഷ് വെച്ച് കാണിക്കണം അല്ലേ. അപ്പോൾ എ ഡാഷ് എന്ന പോയിൻ്റ് കാണിച്ചു. ദൻ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് വെച്ചാൽ എന്താ? സെയിം എക്സ് വൈ ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് വൈ ലൈൻ നേരെ താഴെയായിട്ട് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി താഴോട്ടല്ലേ, എക്സ് വൈ ലൈനിൻ്റെ താഴോട്ടല്ലേ എടുക്കല്. അപ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് നമ്മൾ എ ഡാഷ് മാർക്ക് ചെയ്ത സെയിം പോയിൻ്റിൽ നിന്ന് താഴോട്ട് എക്സ് വൈ ലൈനിൽ നിന്ന് 30 mm എടുത്തു, എന്നിട്ട് പോയിൻ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, വി പി റിലേറ്റഡ് ഒക്കെ നമ്മൾ എ എന്നാണ് കാണിക്കലല്ലേ. അപ്പോൾ പോയിൻ്റ് മാർക്ക് ചെയ്തു, അതിനാണ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ബി ഡാഷ് ആൻഡ് ബി മാർക്ക് ചെയ്താൽ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഇതിപ്പം പാരൽ ടു ബോത്ത് പ്ലെയിൻ ആണ്, ലൈൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൊറിസോണലായിട്ടാണ് എ ഡാഷ് ബി ഡാഷും എ ബിയും വരേണ്ടത്. അപ്പോൾ എക്സ് വൈ ലൈനും പാരലായിട്ടാണ് വരേണ്ടത്. അപ്പോൾ എ ഡാഷിൽ നിന്ന് 40 ആണ് ലെങ്ത്ത്, 40 എടുത്തിട്ട് 40 ലെങ്ത്ത്, 40 ലെങ്ത്ത് എടുത്തിട്ട് ബി ഡാഷ് മാർക്ക് ചെയ്യുക. അതുപോലെ എ എന്ന് 40 ലെങ്ത്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഹൊറിസോണലായിട്ട് എന്ത് ചെയ്യുക? ബി മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഇത് രണ്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും ഒരേ ലൈനിലാണെന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ 40 ലെങ്ത്ത് ഇങ്ങനെയാണ് വരൽ. ഇതിൻ്റെ ലെങ്ത്ത് ഡാമെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ലൈൻസ് പാരൽ ടു ബോത്ത് ദി പ്ലെയിൻസ് കേസിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ ഈ കേസ് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ആലോചിക്കേണ്ടത് എ ഡാഷ് ബി ഡാഷും അതുപോലെ എ ബിയും ഹൊറിസോണലായിട്ടാണ് വരല്, ഒരേ ലൈൻ ലെവലിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് പോർഷൻ ഉണ്ട്, എൻ്റെ ബിൻ്റെ ഒരു പോർഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം അത് മാർക്ക് ചെയ്യുക. 20 mm എബോ എച്ച് പി വെച്ചിട്ട് എ ഡാഷ് മാർക്ക് ചെയ്തു, 30 mm ഇൻ ഫ്രണ്ട് വെച്ചിട്ട് 30 mm ഇൻ ഫ്രണ്ട് വെച്ചിട്ട് എ മാർക്ക് ചെയ്തു. ദെൻ അവിടെ നിന്ന് 40 ലെങ്ത്ത്, ലൈൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ടാവും, ആ ലെങ്ത്തിൽ വരക്കുക, ബി ഡാഷ് മാർക്ക് ചെയ്യുക. അതുപോലെ എ എന്നും 40 mm ലെങ്ത്ത് എടുത്ത് വരക്കുക, ബി മാർക്ക് ചെയ്യുക.